നമസ്കാരം. ഹീലിങ്ങുമായി ബന്ധപ്പെട്ട് വേറൊരു അനുഭവം പങ്കുവയ്ക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എൻ്റെ അയൽപക്കത്തുള്ള ഒരു സഹോദരൻ, ഞാൻ ടൗണിൽ വെച്ച്, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്, ടൗണിൽ വെച്ച് എന്നെ കാണുകയും ഇപ്പം അദ്ദേഹമായിട്ട് സൗഹൃദ സംഭാഷണം നടത്തുകയും കാര്യങ്ങളൊക്കെ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നില്ലെന്നും അതിനുവേണ്ടി ഒരു ജോത്സ്യനെ പോയി കാണുകയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിന് ചിലവുണ്ടെന്നും കുറേ ദിവസങ്ങളെടുക്കുമെന്നും മറ്റും എന്നോട് പറഞ്ഞ ചടങ്ങ് ചെയ്യാനായിട്ട്. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, എൻ്റെ ഗുരു പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ വെച്ച് താങ്കൾക്ക് വേണ്ടി ഹീലിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരു 3 ആഴ്ച കാലയളവ് ഹീലിംഗ് നൽകുകയുണ്ടായി. ഹീലിംഗിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആധാര ചക്രങ്ങൾ ഓരോ ഗ്രഹങ്ങളാണ് ആയിട്ട് കണക്ഷനുണ്ട്. അപ്പം അതിലുള്ള തടസ്സങ്ങൾ നീങ്ങാനായിട്ട് ആ ഹീലിംഗ് പ്രയോജനപ്പെടും എന്നുള്ള കാര്യം, ഗ്രഹങ്ങളുടെ റേഡിയേഷൻ കറക്റ്റ് ചെയ്യാനും ഹീലിംഗ് സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം അങ്ങനെ തുടർച്ചയായിട്ട് 21 ദിവസം ഹീലിംഗ് കൊടുക്കുകയും അങ്ങനെ 1 മാസത്തിന് ശേഷം അദ്ദേഹം എന്നെ നേരിൽ വന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ വിവാഹം ഉറപ്പിച്ച കാര്യം പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹം പല അവസരത്തിലും പല ആവശ്യത്തിനു വേണ്ടി വന്ന് ഹീലിങ്ങിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, അതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതൊരു പരസ്യത്തിന് വേണ്ടിയോ അതുപോലെ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ഇല്ല, ഇത് ഈ ഒരു ഹീലിങ്ങിലൂടെ ഞാൻ ധനം സമ്പാദിക്കുകയോ ചെയ്യാറില്ല. എല്ലാ ഹീലിംഗ് റിക്വസ്റ്റും ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ ഹീലിങ്ങിൻ്റെ മറ്റൊരു സാധ്യതയെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. മൂലാധാരത്തിന് കണക്ഷനുള്ള ശനിയുമായിട്ടാണ്, സ്വാധിഷ്ഠാന ചക്രത്തിന് കണക്ഷനുള്ളത് ശുക്രനുമായിട്ടാണ്, മണിപൂരകത്തിന് കണക്ഷനുള്ളത് കുജനുമായിട്ടാണ്, അനാഗതത്തിന് കണക്ഷനുള്ളത് സൂര്യനുമായിട്ടാണ്, വിശുദ്ധി ചക്രമായിട്ട് കണക്ഷനുള്ളത് വ്യാഴവുമായിട്ടാണ്, ആജ്ഞാചക്രത്തിന് കണക്ഷനുള്ളത് ബുധനുമായിട്ടാണ്, സഹസ്രാര ചക്രത്തിന് കണക്ഷനുള്ളത് ചന്ദ്രനുമായിട്ടാണ്. അങ്ങനെ ബാഹ്യപ്രപഞ്ചം എന്നുപോലെ തന്നെ ആന്തരിക പ്രപഞ്ചവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നാം തന്നെയാണ് നമ്മുടെ വിധി സൃഷ്ടിക്കുന്നത്. നമ്മുടെ കർമ്മം അനുസരിച്ചാണ് ഗ്രഹങ്ങൾക്ക് നമുക്ക് ഗുണദോഷ ഫലങ്ങൾ നൽകുന്നത്. നന്ദി, നമസ്കാരം.